നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. കേരളത്തിലെ 10-ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് പിൻവലിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. വിദ്യാഭ്യാസ വിദഗ്ധർ, അധ്യാപക സംഘടനകൾ എന്നിവരുമായിട്ട് കൂടിയാലോചിച്ച് പ്രവൃത്തി ദിവസങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 220 പ്രവൃത്തി ദിവസങ്ങളാക്കിയ നടപടിക്കെതിരെ അധ്യാപക സംഘടനകളടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾക്ക് പുറമെ CPM, CPI യുടെ അധ്യാപക സംഘടനകളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ഒരു അധ്യയന വർഷം 220 പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്നാണ്. എന്നാൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇത് 195 ആയിരുന്നു. കഴിഞ്ഞ വർഷം മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇത് 204 ആക്കി ഉയർത്തി. ഇത്തവണ 210 ദിവസമാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും 204 മതി എന്നായിരുന്നു ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം മേൽനോട്ട സമിതിയുടെ ശുപാർശ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള തീയതി ഓഗസ്റ്റ് 20 വരെ നീട്ടിയിട്ടുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ധനസഹായം നൽകുന്നത്. ശരിയായ ജനലുകൾ അല്ലെങ്കിൽ വാതിലുകൾ അല്ലെങ്കിൽ മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിനാണ് ഈ ഒരു ധനസഹായം നൽകുന്നത്. അപേക്ഷിക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 20 വരെ നീട്ടിയിട്ടുണ്ട്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതായത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതായത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. ഭിന്നശേഷി വ്യക്തികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹ്യ നീതി വകുപ്പ് വഴി വിവാഹ ധനസഹായമായിട്ട് നൽകുന്ന പരിണയം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനകം വിവാഹ സർട്ടിഫിക്കറ്റ് സഹിതം സുനീതി പോർട്ടലായിട്ടോ www.sunidhi.sjd.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. 1600 രൂപയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നത്. നിരവധി ആളുകളാണ് കമൻറ്റ് ബോക്സിലൂടെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം 20-നും 30-നും ഇടയിലുള്ള തീയതികളിലാണ് നടക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഓഗസ്റ്റ് 20 മുതൽ വിതരണ നടപടികൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച് 25-ന് മുൻപായിട്ട് തന്നെ ഉത്തരവ് പുറത്തുവരികയും അതിനുശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുക. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 24 വരെയുള്ളൂ എന്ന കാര്യം കൂടി എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്തയൊന്ന് ഷെയർ കൂടി ചെയ്യണം. സെപ്റ്റംബർ മാസം ഓണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മാസം ഒരുപക്ഷെ കൂടുതൽ ധനസഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ തുകയുമായിരിക്കും നമുക്ക് നേരത്തെ ലഭിച്ചേക്കുക. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2-ാം ദിനവും സ്വർണ്ണവിലയിൽ വമ്പൻ വർധനവ് രേഖപ്പെടുത്തി. ഇന്ന് 2 ദിവസത്തിനിടെ പവന് 1120 രൂപയാണ് ഉയർന്നത്. ചൊവ്വാഴ്ച ഇന്ന് ഓഗസ്റ്റ് 13-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 95 രൂപയും പവന് 760 രൂപയുമാണ് കൂടിയത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6565 രൂപയിലും പവന് 52520 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.